ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിയാണ് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി വൈറ്റ് സോസ് ബ്രെഡ് പോപ്കോൺ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടെ തന്നെയുള്ള കുഞ്ഞു ബെല്ലേക്കണം കൂടിയുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഇതാ ഞാൻ 7 slices ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ 4 sides കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഇതാ നമ്മളുടെ ബ്രെഡിൻ്റെ 4 sides ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ടോസ്റ്റ് ചെയ്ത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്തിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്, വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇതാ നമ്മളുടെ ബ്രെഡിൻ്റെ 2 sides ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. ഒരുപാട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് വെക്കണ്ട, ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീമി വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 tablespoons അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 teaspoon അളവിൽ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പം 3 teaspoons അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഞാൻ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളുടെ ഈ ഒരു മൈദപ്പൊടിയുടെ ആ ഒരു പച്ച ഫ്ലേവർ ഒന്ന് മാറണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. അപ്പോൾ ഇതാ പച്ച ഫ്ലേവറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 cup അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3 teaspoons അളവിൽ മൈദ ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 cup അളവിലാണ് പാല് ചേർക്കേണ്ടത്. അപ്പോൾ പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നിന്ന് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ലംസൊന്നും ഇല്ലാതെ നമുക്ക് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നമ്മളുടെ ഈ ഒരു വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനലായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 teaspoon അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മളുടെ ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലേ ഒറിഗാനോ വേണമെങ്കിൽ ചേർക്കാം, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ബ്രെഡ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ ബ്രെഡിൻ്റെ ക്യൂബ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് നമ്മളുടെ ഈ ഒരു ബ്രെഡിൻ്റെ ക്യൂബ്സിൽ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മളുടെ ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് ഇതിലെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഡെക്കറേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മളുടെ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
അങ്ങനെ നമ്മളുടെ ക്രീമി വൈറ്റ് സോസ് ബ്രെഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും അവർക്ക് ഇഷ്ടമാവും, കാരണം അധികം എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരുപാട് പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.